ഹായ് നമസ്കാരം. ഒരല്പം ലേറ്റായിട്ടാണെങ്കിലും ആഷിഖ് അബുവിൻ്റെ നീല വെളിച്ചം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ സിനിമ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമയാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഈ സിനിമയുടെ ഒരു വീഡിയോ അന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പം പലതരത്തിലുള്ള അഭിപ്രായം ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കേട്ടു. പ്രധാനമായും മൂന്ന് തരം അഭിപ്രായങ്ങൾ. ആദ്യത്തെ കൂട്ടർ ഈ സിനിമ തല്ലിപ്പൊളി സിനിമയാണെന്ന് പറയുന്നവരാണ്. രണ്ടാമത്തെ കൂട്ടരാകട്ടെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, അല്ലാതെ വലിയ മെച്ചമൊന്നുമില്ല എന്ന് പറയുന്ന വേറൊരു കൂട്ടർ. പക്ഷേ മൂന്നാമത്തെ കൂട്ടർ, അവർക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർക്ക് എന്തുകൊണ്ടാണ് ഈ സിനിമ ആദ്യ രണ്ട് കൂട്ടർക്കും ഇഷ്ടപ്പെടാത്തതെന്ന് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാക്കാനുള്ള സെൻസിബിലിറ്റി അവർക്കില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത്. സത്യത്തിൽ എന്താണ് ഈ സിനിമയുടെ ഒരു അവസ്ഥ? എനിക്ക് തോന്നുന്നത് ഈ സിനിമ കണ്ട ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഇതിഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. എവിടെയാണ് ഈ സിനിമയ്ക്ക് താളപ്പിഴവ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ മാറ്റിയിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചുകൂടി മെച്ചപ്പെട്ടേനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ചില സജഷൻസും പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ട് പട്ടുനൂലൂഞ്ഞാല കെട്ടി ഞാൻ, എസ് ജാനകി പാടിയ പഴയ സിനിമയിലൊരു പാട്ടാണ്. അതാണ് പുതിയ സിനിമയിൽ ചിത്ര പാടിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. വളരെ മനോഹരമായി തന്നെ ചിത്ര ഈ പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകം മിസ്സിംഗ് ആയി തോന്നിയിട്ടുണ്ടോ? അതെന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ സിനിമയുടെ കഥയിലേക്കൊന്ന് പോകണം. ഒരു സാഹിത്യകാരൻ ഒരുപാട് നാളത്തെ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിനൊടുവിൽ ഒരു വീട് കണ്ടെത്തുന്നു. ഭാർഗവീ നിലയം എന്നാണ് അതിൻ്റെ പേര്. രണ്ട് നിലയുള്ള ഒരു മാളിക. അഡ്വാൻസ് ആയിട്ട് വാടക കൊടുത്തു. അതിനുശേഷം അദ്ദേഹം അവിടെ കയറി താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് പണ്ടെങ്ങോ ദുർമരണപ്പെട്ടു പോയ ഭാർഗവി എന്ന പെൺകുട്ടിയുടെ ആത്മാവുണ്ട് അവിടെ. അവൾ രാത്രികാലങ്ങളിൽ പൈപ്പിൻ്റെ വെള്ളം തുറന്നിടും, കഥകിൽ ശക്തിയായി ഇടിക്കും, വേണ്ടി വന്നാൽ കഴുത്തിന് വരെ കുത്തിപ്പിടിക്കും. ഇതറിഞ്ഞ സാഹിത്യകാരൻ വല്ലാണ്ട് ഭയന്നു പോകുന്നു. കാരണം അദ്ദേഹം എന്തായാലും രണ്ട് മാസത്തെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. സോ ഇനി വേറെ രക്ഷയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയ ഒരു അപ്രോച്ച് നടത്തുകയാണ്. അദ്ദേഹം ഭാർഗവി കുട്ടി എന്നൊക്കെ വളരെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് തന്നെ അവളോട് അപ്രോച്ച് ചെയ്യുന്നു. അവൾക്ക് വേണ്ടി പങ്കജ് മല്ലിക്കിൻ്റെയും സൈഗാളിൻ്റെയും ഒക്കെ ഗാനങ്ങൾ അദ്ദേഹം കേൾപ്പിക്കുന്നു. അവൾക്ക് വേണ്ടി കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ പോകെ പോകെ കുറേ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം രാത്രി താൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്കിലെ മണ്ണെണ്ണ തീർന്നതിനെ തുടർന്ന് പുറത്തുപോയി മണ്ണെണ്ണ മേടിച്ച് തിരിച്ചു വരുന്ന സമയത്താണ് അദ്ദേഹം ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. വിളക്കിൽ നിന്ന് 2 ഇഞ്ച് നീളത്തിൽ ഒരു നീലത്തീനാളം, നീല വെളിച്ചം. അതാ മുറിയുടെ ചുമരുകളെയൊക്കെ വർണ്ണപ്രഭയാൽ മുങ്ങി നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ സാഹിത്യകാരൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു വിഷാദഭാവം അവിടെ കടന്നു വരികയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കഥ അവസാനിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം അവിടെ ഒരു വിഷാദഭാവം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്? ആ ആത്മാവ് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അവളുടെ കഥ പറയണമെന്ന് ആവശ്യപ്പെട്ടു. ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആ കഥ അവിടെ അവസാനിക്കുന്നത്. ഇതിൻ്റെ ഒരു മറുപടി എന്നോളമാണ് 1964 ഇറങ്ങിയ വിൻസെൻ്റ് മാഷിൻ്റെ ഭാർഗവീ നിലയം എന്ന സിനിമ പുറത്തിറങ്ങിയത്. ഇനി ബാക്ക് ടു സോങ്. സാഹിത്യകാരൻ ആദ്യമായി ഭാർഗവിയെ തിരിച്ചറിയുന്നത് ഈ ഒരു പാട്ടിലാണ്. സാഹിത്യകാരൻ വല്ലാണ്ട് ഭയന്നു പോകുന്നു. കാര്യം പുള്ളിക്ക് അറിഞ്ഞുകൂടാ ഭാർഗവി ഏത് ഉദ്ദേശത്തിലാണ് തന്നെ അപ്രോച്ച് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഭയന്നിരിക്കുന്ന ഒരവസ്ഥയിൽ കേൾക്കുന്ന ഒരു പാട്ടാണിത്. അവിടെ ഉണ്ടാകുന്ന വികാരം ഭയമാണ്. അതേസമയം തന്നെ ഭാസ്കരൻ മാഷിൻ്റെ ആ വരികളിലൂടെ ആ കഥാപാത്രം അനുഭവിക്കുന്ന വേദനയും നമ്മൾക്ക് കൃത്യമായി പകർന്നു കിട്ടുന്നുണ്ട്. പഴയ ജാനകി പാടിയ പാട്ടിൽ ഈ രണ്ട് എലമെൻസും നമുക്ക് വൃത്തിയായി കാണാൻ കഴിയും. പക്ഷേ ഇവിടെ ചിത്ര പാടിയ പാട്ട് അതിനൊരു താരാട്ട് പാട്ടിൻ്റെ സുഖമാണ്. ഈ ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കുമ്പം അത് വളരെ സ്വീറ്റായി തോന്നുമെങ്കിലും ഈ സിനിമയിൽ പാട്ട് വരുന്ന സന്ദർഭത്തിൽ ഉണ്ടാകേണ്ട ഭയമെന്ന വികാരം അതിൽ നഷ്ടമായിരിക്കുന്നു. കൂടാതെ റിമ വളരെ ദയനീയ ഭാവത്തോടെ ഈ പാട്ട് ലിപ്പ് കൊടുത്ത് അഭിനയിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന വികാരം. അടുത്തൊരു ചോദ്യം, ആഷിഖ് അബു എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ ഈ കാലഘട്ടത്തിൽ എടുത്തത്? അതിനുമാത്രം സ്കോപ്പ് ഈ സിനിമയ്ക്കുണ്ടോ? നമുക്കറിയാം ബഷീറിന് സിനിമ എന്ന മീഡിയത്തെക്കുറിച്ച് വളരെ നല്ല നോളജ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഉടനീളം പഴയ സിനിമയുടെ സെറ്റിൽ പ്രസൻ്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ സിനിമയിലെ പ്രേക്ഷകരുടെ ആസ്വാദന രീതി മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇതിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഈ സിനിമ ഇറങ്ങിയ കാലഘട്ടം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അന്ന് ഇന്നത്തെ പോലത്തെ ഈ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും അധികം അവൈലബിൾ അല്ല. രാത്രിയിലൊക്കെ ചൂട്ടും കത്തിച്ചു പിടിച്ചായിരിക്കും ആളുകൾ നടക്കുന്നത്. അന്ന് രാത്രിയുടെ മറവിലെ ചെറിയ ഒരു അനക്കം പോലും യക്ഷിയുടെ കാൽപരിമാറ്റമായിട്ട് നമുക്ക് തോന്നാം. അതുകൊണ്ട് തന്നെ ഒരുപാട് യക്ഷി കഥകൾക്ക് അന്ന് പ്രചാരം ലഭിച്ചിരുന്നു.
ആ ഒരു കാലഘട്ടത്തിലാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. പിന്നീട് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് യക്ഷികൾക്ക് വംശനാശം സംഭവിച്ചതെന്നും നമുക്കറിയാം. സിനിമയിൽ ആദ്യമായി വെളുത്ത സാരി ഉടുത്ത ഒരു പ്രേതത്തെ കാണിക്കുന്നത് ഭാർഗവി നിലയത്തിലാണ്. കാരണം പഴയ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ വെളുത്ത സാരി എന്ന് പറയുമ്പോൾ വളരെയധികം അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. മാത്രമല്ല വല്ലാത്തൊരു സ്ട്രെയിഞ്ച് ഫീലിംഗും അത് നൽകും. പിന്നീട് ഒരുപാട് സിനിമകളിൽ വെളുത്ത സാരി ഉടുത്ത പ്രേതം കടന്നു വന്നിട്ടുണ്ട്. സിനിമ പിന്നീട് കളറിലേക്ക് മാറിയപ്പോഴും ഈ വെളുത്ത സാരി എന്ന യൂണിഫോം തുടരുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത് 1964 ഭാർഗവി നിലയം ഇറങ്ങിയപ്പോൾ അത് കണ്ടിറങ്ങുന്ന പ്രേക്ഷക സമൂഹത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ആ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ആ കാലഘട്ടത്തിലെ പ്രേക്ഷകരുടെ ഒരു അഭിരുചി അറിഞ്ഞെഴുതിയ ഒരു തിരക്കഥയായിരുന്നു ഭാർഗവി നിലയം. അതല്ലാതെ എല്ലാ കാലത്തേക്കും വേണ്ടി എഴുതപ്പെട്ട ഒരു തിരക്കഥയായിരുന്നില്ല അതിൻ്റേത്. പഴയ ഒരു സിനിമ പുതിയ കാലഘട്ടത്തിലേക്ക് പറിച്ചിടുമ്പോൾ അതിനുതകുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം കൊടുക്കാൻ സിനിമാ പ്രവർത്തകർക്ക് കഴിയണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം ഷേക്സ്പിയറിൻ്റെ പല ഡ്രാമകളും പിന്നീട് സിനിമയായപ്പോൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതൊക്കെ ആ സിനിമകളെ മനോഹരമാക്കിയിട്ടുമുണ്ട്. സിനിമയിൽ പലയിടത്തും വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും അത്ര വർക്കായിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ടൊവിനോ തോമസ് അവതരിപ്പിച്ച സാഹിത്യകാരൻ എന്ന കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ ബാക്ക് സ്റ്റോറിയായി ബന്ധപ്പെട്ട് അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന ബഷീറിൻ്റെ പുസ്തകത്തിലെ തന്നെ കഥാപാത്രങ്ങളുമായി മാപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിഷാദഭാവത്തിന് ഒരു ഉത്തരമെന്ന നിലയ്ക്ക്. പക്ഷേ അതൊന്നും സിനിമയെ ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടില്ല. മറ്റൊന്ന് തലശ്ശേരിയിലെ ഒരു വീട്ടിൽ വെച്ച് ബഷീറിനുണ്ടായ പാരാനോർമൽ അനുഭവമാണ് ഈ സിനിമയുടെ കഥയ്ക്ക് പ്രചോദനമായത് എന്ന് പറയപ്പെടുന്നു. ബഷീർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിലൊക്കെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. പലതരത്തിലുള്ള ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഹാലൂസിനേഷൻസൊക്കെ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് സ്പേസിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈ തിരക്കഥയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അത്ഭുത സംഭവമാണ്, അത്ഭുതത്തിൻ്റെ കുമിള എന്നൊക്കെ പറയാം. അതിനെ ശാസ്ത്രത്തിൻ്റെ സൂചി കൊണ്ട് അദ്ദേഹം കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ശ്രമിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ആവാം. പഴയ സിനിമയുടെ ക്ലൈമാക്സിൽ വളരെ ഓപ്പൺ എൻഡിംഗ് ആയിട്ടാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഭാർഗവി നേരിട്ട് വന്ന് വില്ലനെ വകവരുത്തി പ്രതികാരം ചെയ്യുക എന്നതല്ല ആ സിനിമയുടെ ക്ലൈമാക്സ്. ഒരുപക്ഷെ ഇത് മുഴുവൻ ഭാർഗവിയുടെ പ്രസൻസ് പോലും സാഹിത്യകാരൻ്റെ ഒരു തോന്നലാകാം. കാരണം ആത്മഹത്യയായി കരുതപ്പെടുന്ന ഒരു സംഭവം കൊലപാതകമാണെന്ന് തെളിയുന്നത് സാഹിത്യകാരൻ നടത്തുന്ന ഒരു അന്വേഷണത്തിലൂടെയാണ്. അതിനദ്ദേഹത്തെ സഹായിക്കുന്നത് ഒരു പത്രക്കട്ടിങ്ങും പിന്നെ തുടർന്ന് അദ്ദേഹം അന്വേഷണത്തിൻ്റെ ഭാഗമായി ഭാർഗവിയുടെ ബന്ധുക്കളെ മീറ്റ് ചെയ്യുമ്പോഴാണ്. ഭാർഗവി അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രേരണ. ഭാർഗവിയുടെ ആത്മാവ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള പല വ്യാഖ്യാനങ്ങൾക്കും സിനിമയിൽ സാധ്യതയുണ്ട്. പക്ഷേ പുതിയ സിനിമാക്കാർ ഇതൊന്നും എക്സ്പ്ലോർ ചെയ്ത് കണ്ടില്ല. അതുപോലെ തന്നെ നീലവെളിച്ചം സിനിമയുടെ ക്ലൈമാക്സിലുള്ള റീമയുടെ പ്രസൻസ് ഒരല്പം കല്ലുകടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭാർഗവി നിലയത്തിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ആ ഒരു ഓപ്പൺ എൻഡിങ് ക്ലൈമാക്സ് നശിപ്പിച്ചുകൊണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് പുതിയ സിനിമയിൽ നമ്മൾ കാണുന്നത്. നീലവെളിച്ചം സിനിമയിലെ ഏറ്റവും പ്രധാന പ്രശ്നം അതിൻ്റെ മിസ്കാസ്റ്റിംഗ് തന്നെയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഭാർഗവിക്ക് ബഷീർ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. 21 വയസ്സുള്ള BA പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഒരല്പം കുസൃതിയൊക്കെ നിറഞ്ഞ വളരെയധികം പ്രണയത്തെക്കുറിച്ച് ഫാൻറ്റസികളുള്ള ഒരു പെൺകുട്ടിയാണ്. തൻ്റെ കാമുകൻ ശശികുമാർ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതുകൊണ്ട് ഇനി മുതൽ വെളുത്ത വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് ഷാട്ടിങ് പഠിക്കുന്ന ഒരു വാശിക്കാരി. പഴയ സിനിമയിൽ ഭാർഗവിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് വിജയ നിർമ്മലയാണ്. അവർക്കത് അവതരിപ്പിക്കുമ്പോൾ 19 വയസ്സായിരുന്നു പ്രായം. സിനിമയുടെ തുടക്കത്തിൽ അവരെ വളരെ ഭയപ്പാടോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. പക്ഷേ സിനിമ പിന്നീട് പ്രോഗ്രസ് ചെയ്യുമ്പം അവരുടെ ബാക്ക് സ്റ്റോറി റിവീൽ ചെയ്യുന്ന സമയത്ത് വളരെ സ്വീറ്റായിട്ടുള്ളൊരു പ്രണയ കാലഘട്ടം അവർക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ കൂടുതൽ ആ കഥാപാത്രവുമായിട്ട് എംപതൈസ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ പുതിയ സിനിമയിലേക്ക് വരുമ്പോൾ അതിൽ ഭാർഗവിക്കുട്ടിയായിട്ട് അവതരിപ്പിക്കുന്ന റീമ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു സ്ട്രെയിഞ്ച് ഫീലിംഗ് ഒന്നും നമുക്ക് ആ കഥാപാത്രത്തിൽ കിട്ടില്ല. മാത്രമല്ല റീമയും റോഷനും കൂടി പെർഫോം ചെയ്യുന്ന സമയത്ത് റീമ കുറേ കൂടി മെച്ചുവേർഡായിട്ടാണ് നമുക്കതിൽ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബഷീർ ആ കഥാപാത്രത്തിന് കൊടുത്തിട്ടുള്ള ആ ഒരു എസൻസ് നമുക്ക് ഫീൽ കിട്ടില്ല. ഈ സിനിമയിൽ നമ്മൾക്ക് ഏറ്റവും അധികം വർക്കാകേണ്ട ഒരു ഘടകമായിരുന്നു ഭാർഗവിയും ശശികുമാറും തമ്മിലുള്ള പ്രണയം. കാരണം ആ പ്രണയം നമുക്ക് കൃത്യമായി ഫീൽ ചെയ്താൽ മാത്രമേ പ്രണയനഷ്ടമുണ്ടാകുമ്പോൾ നമ്മൾക്ക് ഒരു വേദന ഉണ്ടാവുള്ളൂ. പഴയ സിനിമയിലാകട്ടെ അവരിതിനുവേണ്ടി മാറ്റിവെച്ചത് 1 മണിക്കൂറോളം സമയമാണ്. പുതിയ സിനിമയിലേക്ക് വന്നപ്പോൾ അതിലെ പല സീനുകളും പാട്ടുമൊക്കെ കട്ട് ചെയ്ത് മനഃപൂർവ്വം മാറ്റിയിട്ടുണ്ട്. പക്ഷേ അതിനെ റീപ്ലേസ് ചെയ്യുന്ന പുതിയ എലമെൻസ് ഒന്നും ഇല്ലാതെ പോയി എന്നുള്ളത് ഒരു നിർഭാഗ്യകരമായ സംഭവമാണ്. അവരുടെ പ്രണയത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു കെമിസ്ട്രി അതോടെ നഷ്ടപ്പെട്ടു. റീമയുടെ ആകെ ഒരു പോസിറ്റിവിറ്റിയായി എനിക്ക് തോന്നിയത് അവർ വിജയ നിർമ്മലേക്കാൾ കൂടുതൽ ഗ്രേസ്ഫുള്ളായിട്ട് ഡാൻസ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. ഓഫ് കോഴ്സ് ഷീ ഈസ് എ ടാലൻറ്റഡ് ഡാൻസർ.
ഇവിടെ ടൊവിനോ അവതരിപ്പിച്ചിട്ടുള്ള സാഹിത്യകാരൻ്റെ കഥാപാത്രം ബഷീറിൻ്റെ ഒരല്പം ആത്മാംശമുള്ളൊരു കഥാപാത്രമാണ്. എല്ലാവരോടും വളരെ ഫ്രീയോടെ സരസമായി ഇടപെടുന്ന ഒരു കഥാപാത്രം. പക്ഷേ ഇവിടെ അത് ടൊവിനോ അത് പെർഫോം ചെയ്യുമ്പോൾ ഒരല്പം ബലം പിടിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ കഥാപാത്രത്തിന് സഹജമായുള്ള ഒരു ഈസ്നെസ് കിട്ടുന്നില്ല. ആരോ പറഞ്ഞുകൊടുത്ത് പറയുന്ന പോലൊരു ഫീലാണ് തോന്നിയത്. പഴയ സിനിമയിൽ മധു അവതരിപ്പിച്ച സാഹിത്യകാരൻ്റെ കഥാപാത്രം ഭാർഗവി കുട്ടി എന്നൊക്കെ നീട്ടി വിളിക്കുമ്പോൾ അതിലൊരു വാത്സല്യം കലർന്നൊരു സ്നേഹം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. കാരണം മരിച്ചുപോയത് ഒരു ചെറിയ പെൺകുട്ടിയാണല്ലോ. മാത്രമല്ല ഈ കഥാപാത്രം ഭാർഗവിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന സമയത്ത് അവളുടെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. ഭാർഗവിയുടെ അച്ഛൻ മാത്രമേ ഭാർഗവി കുട്ടി എന്നവളെ വിളിച്ചിട്ടുള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വാത്സല്യത്തിൻ്റെ എലമെൻ്റാണ്. ഇവിടെ ടൊവിനോ നമ്മുടെ റീമയുടെ ഫോട്ടോ നോക്കി ഭാർഗവി കുട്ടി എന്ന് നീട്ടി വിളിക്കുമ്പം നമുക്കത് പൂർണ്ണമായും ഫീൽ ചെയ്യില്ല. അതുപോലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ നാണുക്കുട്ടനെ അവതരിപ്പിച്ച ഷൈൻ ടോം ചാക്കോ വളരെ അലസമായിട്ടാണ് ആ കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ആഷിഖ് കപൂറിൻ്റെ ഇടപെടൽ ആ സമയത്തൊക്കെ എവിടെയായിരുന്നു എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകും. ഇനി ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഈ സിനിമ എങ്ങനെ അവതരിപ്പിച്ച് കാണണമായിരുന്നു എന്നുള്ള എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതിലെ കാസ്റ്റിങ്ങിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഭാർഗവിയായിട്ട് ഒരു ഫ്രഷ് ഫേസിനെ തന്നെ അവതരിപ്പിക്കണമായിരുന്നു. മറ്റൊരു വിചിത്രമായ ആഗ്രഹം ഒരുപക്ഷെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്ത് പുറത്തിറക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഗുണങ്ങൾ പലതുണ്ട്. ഗോസ്റ്റ് വെള്ള സാരിയിൽ ഉടുത്തു വരുമ്പോൾ ഒരുപക്ഷെ ട്രോൾ മെറ്റീരിയലായി പോകാവുന്ന ഒരു സാധ്യതയുണ്ടല്ലോ. അതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒഴിവായി പോയേനെ. അതോടൊപ്പം തന്നെ ഒരു വിൻറ്റേജ് ലുക്കും സിനിമയ്ക്ക് കിട്ടും. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ സിനിമയുടെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ചില പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ നമുക്ക് ആ വിൻറ്റേജ് ഫീലിംഗ് കിട്ടാറുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ പെട്ടെന്നൊന്ന് സ്വിച്ച് ചെയ്യാൻ ആ ഒരു കളർ പാറ്റേണ് സാധിച്ചേനെ. അതുപോലെ തന്നെ ബഷീർ തൻ്റെ തിരക്കഥയിൽ പറയുന്ന ചില കളേഴ്സ് ഉണ്ടല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ പനിനീർ പുഷ്പത്തിൻ്റെ നിറം, ബോഗൻ വെള്ളയുടെ നിറം, അതുപോലെ നീല വെളിച്ചം, ഇതെല്ലാം അതത് കളറിൽ തന്നെ വരട്ടെ. അങ്ങനെ വരുമ്പോൾ ആ കളേഴ്സൊക്കെ വളരെ കൃത്യമായി പ്രൊജക്ട് ചെയ്ത് നിൽക്കും. പിന്നെ ഇങ്ങനെ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നു എന്ന ഒരു വാർത്ത പോലും ഈ സിനിമയ്ക്ക് നല്ല പബ്ലിസിറ്റി കൊടുത്തേനെ. ഇത് ലോക സിനിമയിൽ പലരും പരീക്ഷിച്ചു വിജയിച്ചൊരു കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്പീൽബർഗ് സംവിധാനം ചെയ്ത 1993 ഇറങ്ങിയ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഹോളോകോസ്റ്റ് ദുരന്തത്തെ ബേസ് ചെയ്തിട്ടുള്ള ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ. ഇത് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഇതിലെ ഒരു റെഡ് കളേർഡ് ഡ്രസ്സിൽ വരുന്ന ഒരു ഗേളിൻ്റെ ഇമേജൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് വരും. എന്തുകൊണ്ടാണ് കളർ സിനിമയുടെ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്ത് എന്ന ചോദ്യത്തിന് സ്പീൽബർഗ് കൊടുത്ത മറുപടി വളരെ ഫേമസാണ്. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന് റെഫറൻസായി ഉപയോഗിക്കുന്നത് അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസാണ്. അതിൻ്റെ വിഷ്വൽസ് ഒരിക്കലും ഒരു കളറിൽ ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ആ ഇരുണ്ട കാലഘട്ടത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്യുക എന്നതാണ്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ, നീല വെളിച്ചം എന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റിലീസാവുന്നു. അതും നല്ല വിഷ്വൽസും ഓഡിയോ ക്വാളിറ്റിയായി. പനിനീർ പുഷ്പത്തിൻ്റെയും നീല വെളിച്ചത്തിൻ്റെയും ബോഗൻ വില്ലയുടെയൊക്കെ നിറങ്ങൾ ആ മനോഹാരിതയിൽ തന്നെ നമ്മളിലേക്ക് എത്തുന്നു. അതൊരു മനോഹരമായ കാഴ്ചയായിരിക്കും. അതേസമയം തന്നെ സിനിമയുടെ പ്രണയരംഗങ്ങളൊക്കെ ഒന്ന് റീവർക്ക് ചെയ്ത് ബെറ്ററായിട്ടുള്ള ഒരു കാസ്റ്റിങ്ങുമായി ബഷീറിൻ്റെ തിരക്കഥയ്ക്ക് പുതിയൊരു വ്യാഖ്യാനം കൂടി നൽകി അവതരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ ഔട്ട്പുട്ട് ഈ സിനിമയ്ക്ക് കിട്ടിയേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നീല വെളിച്ചം എന്ന സിനിമയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സിനിമയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Thank you.